സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരിപാടിക്ക് ഇഞ്ഞക്കാരൊരു പുതിയ മോഡലൊക്കെ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ തുടക്കം കാണിക്കുന്നത്. ഈ രണ്ടാം മന്ത്രിസഭയുടെ രണ്ടാം വാർഷിക ആഘോഷം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്നതിനാണ് LDF തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലാകെ നടക്കുന്ന നിയോജകമണ്ഡല റാലികളിൽ വലിയ ജനപങ്കാളിത്തമാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം എല്ലാ റാലികളും ഈ ദിവസങ്ങളിൽ തന്നെ നടന്നു തീരുകയാണ്. 20-ാം തീയതിയാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച രീതിയിൽ തിരുവനന്തപുരത്ത് വെച്ച് ഈ രണ്ടാം വാർഷികാഘോഷ പരിപാടികളുടെ സമാപന പരിപാടി നടക്കുന്നത്. പക്ഷേ രണ്ടാം വാർഷികം എന്ന് നാം പറയുമ്പോഴും LDFനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നമുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. LDF അധികാരത്തിലേറി തുടർച്ചയായി ഗവൺമെൻറ് 7 വർഷമായി നിലനിൽക്കുകയാണ്. 2016 മുതൽക്ക് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്, 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDFന് തന്നെ തുടർ ഭരണം ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 2023, ആ നിലക്ക് നോക്കിയാൽ LDF ഗവൺമെൻറ്റിൻ്റെ 7-ാമത്തെ വാർഷിക കേരളം, 2016 മുൻപുള്ള കേരളം, അത് നമ്മളാരും മറന്നു പോകാനിടയില്ല. കാരണം അത്രയധികം കാലമായിട്ടില്ല. ഓർമ്മിപ്പിച്ചാൽ പലരുടെയും മനസ്സിൽ പെട്ടെന്ന് തന്നെ അന്നത്തെ ചിത്രം തെളിഞ്ഞു വരും. അന്ന് കേരളത്തിൻ്റെ ഒരു പൊതുവായ സാഹചര്യം, ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ളതായിരുന്നു. ഇങ്ങനെയായിപ്പോയി നമ്മുടെ നാട്. എല്ലാ മേഖലയിലും കടുത്ത മരവിപ്പ്, ഒരുപാട് മേഖലകളിൽ വലിയ പിന്നോട്ടടി. നമ്മുടെ വിദ്യാഭ്യാസ മേഖല, പൊതുവിദ്യാലയങ്ങളെല്ലാം തകർന്നുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം അടഞ്ഞു പോകുമെന്ന ഭീഷണി. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ, ഇതാകെ നശിച്ചു പോകുമല്ലോ. 500,000 കുട്ടികൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ കുറച്ച് വർഷം കൂടി ഇങ്ങനെ പോയാൽ പൊതുവിദ്യാഭ്യാസ മേഖല ഉണ്ടാവില്ല എന്നാണ് അന്നുള്ള ധാരണ. ആ വേദന പൊതുവിദ്യാലയത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ. കേരളത്തിൻ്റെ ആരോഗ്യരംഗം നല്ല മികവുറ്റ രംഗമാണ്. പക്ഷേ 2016 മുൻപുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, ഇല്ല 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 എന്ന് പറയാനായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല,
ആവശ്യത്തിനുള്ള ഒന്നുമില്ല, ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു. വല്ലാത്തൊരു പുറകോട്ടടി സംഭവിക്കുന്ന കാര്യം. കേരളത്തിൻ്റെ വികസനത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം ആകെ മുരടിച്ചു കിടക്കുന്നു. വൻപിച്ച പുറകോട്ട് പോക്ക്, റോഡ്, നാഷണൽ ഹൈവേ ഒന്നും നടക്കില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ പണി തീർക്കാൻ വേണ്ടി വന്നവർ അവരെ ഓഫീസും പൂട്ടി സ്ഥലം വിട്ടിരിക്കുന്നു. ഒരു പുരോഗതി ഇവിടെ നാഷണൽ ഹൈവേയിൽ ഉണ്ടാവില്ല എന്ന കണക്കൂട്ടൽ. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ, അതിന് അവരിവിടെ ഓഫീസ് തുറന്നു. പക്ഷേ ഒരിഞ്ച് മുമ്പോട്ട് പോയില്ല. അവരും തുടങ്ങി ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടു. നമ്മുടെ കേരളത്തിൽ ലഭിക്കേണ്ട വൈദ്യുതി കൂടംകുളം വൈദ്യുതി നിലയം വന്നപ്പോൾ നമുക്ക് അർഹതയുണ്ട് കിട്ടാൻ. വൈദ്യുതി വഹിച്ച് കൊണ്ടുവരാൻ വൈദ്യുതി ലൈൻ വേണം. എടമൺ കൊച്ചി പവർ ഹൈവേയുടെ നിർദ്ദേശം, അത് പൂർത്തിയാക്കാൻ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇവിടെ വന്നു, ഓഫീസ് തുടങ്ങി. ഒരു പുരോഗതിയും ഉണ്ടായില്ല. മനമെടുത്ത് അവരും ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടു. ഇതായിരുന്നു കേരളത്തിൻ്റെ ഒരു സാഹചര്യം. എല്ലാ രംഗത്തിലും വലിയ തോതിൽ പുറകോട്ടടി. അഴിമതി കൊടികുത്തിവാട്. ഭരണരംഗം ഒരുപാട് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന നില. അങ്ങനെ ആകെ ദുർഗന്ധപൂരിതമായ അന്തരീക്ഷം. ആളുകൾ തലയിൽ കൈവച്ച് ഈ ശാപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കാലം. അപ്പോഴാണ് LDF 2016 തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രകടന പത്രിക LDF വെച്ചു. ഈ പറയുന്ന ഓരോ പ്രശ്നത്തിലും LDF എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ജനങ്ങളോട് തുറന്നു പറഞ്ഞു. അധികാരത്തിലേറിയാൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും. ആ പ്രകടന പത്രികയിൽ 600 ഇനങ്ങളുണ്ടായി. അപ്പോൾ വല്ലാതെ മനമെടുത്ത് നിൽക്കുന്ന ജനങ്ങളാണ്. ഒന്നും പെട്ടെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയാത്തൊരു മാനസികാവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നടക്കുമോ എന്ന സംശയം പലർക്കും. പിന്നെ LDFനെ കുറിച്ച് പൊതുവിലൊരു വിശ്വാസ്യതയുണ്ട്. അത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു മുന്നണിയല്ല, പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് LDF അല്ലേ പറയുന്നത് എന്നൊരു പ്രതീക്ഷ ഈ പറയുന്ന സംശയം വെച്ചവരിലും ഉയർന്നു വന്നു. ഏതായാലും LDFുകാർ മാത്രമല്ല, LDFന് പുറത്തുള്ളവരുമെല്ലാം ആ തെരഞ്ഞെടുപ്പിൽ LDFനെ സഹായിക്കാൻ തയ്യാറായി. നല്ല നിലയിൽ LDFനെ ഭരണഭാരം കേരളത്തിലെ ജനങ്ങളേൽപ്പിച്ചു. ഇനിയുള്ള കാലമാണ് നാം വിലയിരുത്തേണ്ടത്. ഈ 2 വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 2021 ശേഷമുള്ള 7 വർഷക്കാലം
2021-ന് ശേഷമുള്ള ആ ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലവും ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ 2 വർഷക്കാലവും അങ്ങനെയുള്ള 7 വർഷക്കാലം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായ സാഹചര്യമെന്ത്? LDF പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയോ? LDF പ്രകടന പത്രികയിൽ 600 ഇനങ്ങളായിരുന്നല്ലോ. LDF ഗവൺമെൻറ് ചെയ്തത് ഓരോ വർഷം കഴിയുമ്പോഴും 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 2017 തന്നെ 1 വർഷം തികഞ്ഞപ്പോൾ ഈ 600 വാഗ്ദാനങ്ങളിൽ എത്ര കാര്യങ്ങൾ തങ്ങൾ ചെയ്തു എന്ന കാര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതായത് ജനങ്ങളുടെ പരിശോധനക്കങ്ങ് വിട്ടു. LDF ഗവൺമെൻറ്റിനോ LDFനോ ഒന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. ജനങ്ങളറിയട്ട കാര്യങ്ങൾ. ഇത് നാടിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പുതുമയുള്ള കാര്യമാണ്. മുന്നണികൾ വാഗ്ദാനങ്ങൾ എപ്പോഴും നൽകാറുണ്ട്. പക്ഷേ ആ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി എന്ന് ഗവൺമെൻറ് തന്നെ കൃത്യമായി ജനങ്ങളെ അറിയിക്കുക. ആ സംസ്കാരം, അത്തരമൊരു ഭരണ സംസ്കാരം LDF സർക്കാരാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ഫലമായി 5-ാമത്തെ വർഷം തികയുമ്പോൾ 2021-ൽ 600-ൽ 580 വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയ ഗവൺമെൻറ് എന്ന നില ഉണ്ടായി. നാം നേരിട്ട് ഓരോ കാര്യവും അനുഭവിച്ചു. എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ എന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി അനുഭവിക്കാനായി. ഇവിടെ നാഷണൽ ഹൈവേ ഇവിടുന്ന് പോയവരെ തിരിച്ചു കൊണ്ടുവന്നു. നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. ഒരു പ്രശ്നം അതിലുണ്ടായി. ഒരുതരം പിഴ നാം ഒടുക്കേണ്ടി വന്നു. പിഴ എന്നാണ് അതിന് വിളിക്കേണ്ടത്. കാരണം സ്ഥലമേറ്റെടുക്കുന്നതൊക്കെ എല്ലാ ചെലവും നാഷണൽ ഹൈവേ വികസനത്തിന് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് വഹിക്കുക. നമ്മുടെ കാര്യം വന്നപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, കേരളത്തിൽ വലിയ വിലയാണ് ഭൂമിക്ക്. ഇപ്പോൾ ഭൂമി നിങ്ങൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് തരണം. തർക്കമായി, തർക്കം കുറച്ച് രൂക്ഷമായി. കാരണം അതിൻ്റെ ആവശ്യമില്ല, എല്ലാവരുടെയും അവരാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾ തന്നെ എടുക്കണം എന്ന് സംസ്ഥാന സർക്കാർ. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കൊടുക്കുന്ന വിലയിൽ 25% സംസ്ഥാന സർക്കാർ വഹിക്കണം. അത് 5,500 കോടിയിലധികം രൂപ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇതാണ് നാം. നാമെന്ന് പറഞ്ഞാൽ നമ്മളാരും അതിന് ഉത്തരവാദിയല്ലെങ്കിലും നമ്മുടെ നാട് ആണല്ലോ. 2016 മുൻപുള്ള ഗവൺമെൻറ്, ആ ഗവൺമെൻറ് കാണിച്ച കെടുകാര്യസ്ഥതയുടെ ഭാഗമായി വന്ന പിഴയാണിത്. 5,500 കോടിയിലധികം രൂപ നമ്മൾ പിഴയായി കൊടുത്തു. ഇപ്പോൾ കൊടുത്തു, ഇനിയും ബാക്കി കൊടുക്കേണ്ടി വരും. പക്ഷേ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടെടുത്താൽ വലിയ മാറ്റമല്ലേ? ഇവിടെ അങ്ങേയറ്റം തലപ്പാടിയാണ്. തലപ്പാടി മുതൽ ചെങ്കള വരെയാണ് 1-ാമത്തെ റീച്ച്. കാസർഗോഡ് ജില്ലയാണത്. അത് ഡിസംബറിൽ പൂർത്തിയാകാൻ പോവുകയാണ്. മറ്റ് ഓരോ റീച്ചും ഓരോ ഭാഗവും അതിവേഗതയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ആ വഴിയിലൂടെ വരുന്നവർ വല്ലാതെ മനസ്സങ്ങ് കുളിരുകയാണ്.
നമ്മുടെ നാട്ടിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വന്ന മാറ്റം അത് പൊതുവേ നാട് അനുഭവിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. 2016 LDF അല്ല അധികാരത്തിൽ വന്നത് വിചാരിക്കുക, പക്ഷേ ഇത് നടക്കുമായിരുന്നു. കാരണം UDF അതിന് മുൻപ് അധികാരത്തിലിരിക്കുകയാണ്, അവരിക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല, അതേ നില തുടരുമായിരുന്നു. അതേ നില തുടരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മുടെ നാട് വല്ലാതെ പുറകോട്ട് പോയിട്ടുണ്ടാവും. ഇത് നാഷണൽ ഹൈവേയുടെ കാര്യം. കേരളത്തിലെ നേരത്തെ പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈൻ 2016 ശേഷം ഗെയിൽ ഇങ്ങോട്ട് വന്നു, അവരെ വിളിച്ചു കൊണ്ടുവന്നു. ആ പൈപ്പ് ലൈൻ പൂർത്തിയായി. ആ പൈപ്പ് ലൈനിലൂടെ ഇപ്പോൾ ഗ്യാസ് പ്രവഹിക്കുകയാണ്. ആ ഗ്യാസ് ഇവിടെ എത്തിയില്ല, പക്ഷേ നമ്മുടെ കേരളത്തിലെ പല വീടുകളിലും എത്തിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ അടുക്കളയിൽ ഗ്യാസായിട്ട് വരുന്നു, വ്യവസായശാലകളിൽ ഇന്ധനമായിട്ട് വരുന്നു, നാടിന് വലിയ മാറ്റം കുറിക്കുന്നു. ഇതും LDF അല്ലായിരുന്നുവെങ്കിൽ പഴയ അതേ നിലയിൽ കിടക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞ എടമൺ കൊച്ചി പവർ ഹൈവേ ഇപ്പോൾ പൂർത്തിയായി. ആ പോയ ഇവിടം വിട്ടുപോയ പവർ കോർപ്പറേഷൻ തിരിച്ചു വന്നു, ആ ലൈൻ പൂർത്തിയാക്കി. ഇപ്പം അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇതാണ് നാം കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാന ഘടകങ്ങളായിരുന്ന ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് നമ്മുടെ സംസ്ഥാനം കാണിച്ചത്. അതായത് 2016 മുൻപ് അധികാരത്തിലുള്ള ഗവൺമെൻറ് കാണിച്ചത്. അവരായിരുന്നു അധികാരത്തിലെങ്കിൽ അതേ നിലയാണ് തുടരുക. അതാണ് ഇവിടെ മാറ്റാൻ കഴിഞ്ഞത്. ഇത് ഒരു ഭാഗം. നമ്മൾ ഇതുകൊണ്ട് നിർത്തിയില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നില എല്ലാവർക്കും അറിയാം. സംസ്ഥാന ഖജനാവിൽ വലിയ തോതിൽ ശേഷിയില്ല എന്നുള്ളത് അതാണ് നമ്മുടെ ഒരു പൊതുനില. ആ ശേഷി ഉണ്ടാക്കാനാണ് നമ്മൾ വേറൊരു ഭാഗത്ത് ശ്രമിക്കുന്നത്. ഈ ശേഷി ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ദുരന്തങ്ങളാണല്ലോ ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്തെല്ലാം ദുരന്തങ്ങൾ! ഓക്കിയും നിപ്പയും. ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ അടുത്ത വർഷം 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി, അതിനു പിന്നാലെ നമ്മൾ കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് മഹാമാരി, നമ്മുടേതുപോലൊരു നാട് തകരാൻ ഇതിൽപ്പരം എന്തെങ്കിലും വേണോ? മഹാപ്രളയത്തിൻ്റെയൊക്കെ ഘട്ടത്തിൽ ആർത്തലച്ചു വന്ന മലവെള്ളം നാടിനെയങ്ങ് തകർത്തെറിയുകയായിരുന്നില്ലേ? കേരളത്തെ സ്നേഹിക്കുന്ന പലരും വല്ലാത്ത മനോവേദനയാണല്ലോ അന്നേരം അനുഭവിച്ചത്. ഈ നാട് തകർന്നു പോവുകയാണല്ലോ എന്ന് കരുതിയില്ലേ ചിലർ? പക്ഷെ നമുക്ക് തകർച്ചയിലേക്ക് നയിക്കാൻ പറ്റുമോ? നമ്മുടെ നാടിന് അതിജീവിച്ചേ പറ്റുമായിരുന്നുള്ളൂ. കാരണം നാടിൻ്റെ ഭാവിക്ക് അത് ആവശ്യമാണ്. ഇതാണ് നമ്മൾ
സ്വീകരിച്ച നിലപാട്. ദുഃഖകരമായൊരു സംഭവം, ഈ കാര്യത്തിൽ നല്ല സഹായം നമുക്ക് ലഭിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നായിരുന്നു. പക്ഷേ അവർ സഹായിക്കാൻ തയ്യാറായില്ല, വേണ്ട സഹായം ചെയ്തില്ല. അതുമാത്രമല്ല, കേരളത്തെക്കുറിച്ച് അറിയാവുന്ന പലരും സഹായിക്കാൻ തയ്യാറായി നമ്മളെ. പക്ഷേ ആ സഹായം ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. കേരളത്തെ നെഞ്ചേറ്റിയ ഒരുപാട് രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട്. അവരാണ് സഹായിക്കാൻ മുന്നോട്ട് വന്നത്. പക്ഷേ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെൻറ്. ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം, 2018 മഹാപ്രളയം, നമ്മളേറ്റ മഹാദുരന്തം, രാജ്യത്തെ ആദ്യത്തെ ദുരന്തമല്ലത്. രാജ്യത്ത് അതിനു മുൻപും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തത്തിലെല്ലാം വിദേശ സഹായം സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ കാര്യമായപ്പോൾ വിദേശസഹായം പറ്റില്ല എന്നുള്ളതല്ല, എന്തൊരു പ്രയാസമാണെന്ന് നോക്കണം. നമ്മുടെ മലയാളി സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ താമസിക്കുന്ന അതത് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് സഹായിക്കാൻ തയ്യാറാണ്, നിങ്ങൾ ആരെങ്കിലും വരണം, ഞങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാൻ അതൊരു സഹായകമാവും. നമ്മുടെ മന്ത്രിമാർ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഇതിനു വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു ആരും പോകാൻ പാടില്ല, പോകാനുള്ള അനുമതി നിഷേധിച്ചു. അപ്പോൾ എന്താണ്, ആവശ്യമായ സഹായമില്ല, ലഭിക്കുന്ന സഹായം തടയുന്നു, നമ്മളെ തകർച്ചയിലേക്ക് തള്ളിവിടുന്നു. നമ്മൾ അതിൻ്റെ ഭാഗമായി തകർന്നു പോയില്ല, കാരണം നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമ്മുടെ നാടിൻ്റെ ഭാവി ഭദ്രമാക്കണമായിരുന്നു. നാം ലോകത്തിനൊരു മാതൃക കാണിച്ചു. ആ മാതൃക ജനങ്ങളുടെ ഐക്യവും നാടിൻ്റെ ഒരുമയുമാണ്. ആശ്ചര്യത്തോടെയാണ് കേരളത്തെ ആളുകൾ നോക്കിക്കണ്ടത്. ഇത്തരമൊരു മഹാദുരന്തത്തെ അതിജീവിച്ച കേരളത്തിൻ്റെ പ്രത്യേകത അത്, നമുക്ക് പുറത്ത് ലോകത്താകെ ആശ്ചര്യമുളവാക്കി. നമ്മുടെ ഈ ദുരന്തങ്ങളുടെ ഘട്ടത്തിലും നമ്മുടെ വികസന പദ്ധതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ തീരദേശ ഹൈവേ യുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ കേരളം കാണാൻ വേണ്ടി നമ്മുടെ നാടിന് പുറത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ളവരും ധാരാളമായി ഇങ്ങോട്ട് വരികയാണ്. അവർ നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് വിളിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് അവർ. അതവരെ വല്ലാതെ ഹരം കൊള്ളിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് തീരദേശ ഹൈവേ നമ്മുടെ നാടിന് ഉപകരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർ കൂടി വന്ന് സഞ്ചരിക്കുമല്ലോ. അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ മനോഹരമായ കാഴ്ച
അവരെ വല്ലാതെ ഹരം കൊള്ളിക്കും. ഇത് മാത്രമല്ല, ഈ ഭാഗത്ത് ഒരു തീരദേശ ഹൈവേ ആണെങ്കിൽ അങ്ങേ ഭാഗത്ത് ഒരു മലയോര ഹൈവേ ആണ്. മലയോര ഹൈവേക്ക് 3,500 കോടി രൂപയാണ് ചെലവ്. അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തം 10,000 കോടി രൂപ. ആ 10,000 കോടി രൂപ ചെലവിട്ട് ഈ 2 ഹൈവേകൾ വരുന്നു. എവിടുന്ന് അതിനുള്ള ഫണ്ട്? നമ്മുടെ നാടിൻ്റെ ഇത്തരം കാര്യങ്ങൾക്ക് ഫണ്ട് നാം കണ്ടെത്തിയത് കിഫ്ബിയെ പുനർജീവിപ്പിച്ചുകൊണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ പൊതു സാമ്പത്തിക നില അത്ര ഭദ്രമല്ല എന്നുള്ളത് കൊണ്ട് ബജറ്റിലൂടെ എല്ലാ കാര്യവും നിർവഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ ബജറ്റിന് പുറത്ത് ചെലവഴിക്കാൻ വിഭവം വേണം. അതിനാണ് നാം കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനം, ആ ഗവൺമെൻറ് അന്ന് പ്രഖ്യാപിച്ചത് 50,000 കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടക്കുമെന്നാണ്. പക്ഷേ 2021 ആകുമ്പോൾ 50,000 അല്ല 62,000 കോടി രൂപയുടെ വികസനമാണ് ഈ കേരളത്തിൽ നടന്നത്. ഇപ്പോൾ 2 വർഷം 18,000 കോടി, മൊത്തം 7 വർഷം 80,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്നു. നാടിൻ്റെ എല്ലാ മേഖലയിലും അത് നമുക്ക് കാണാൻ കഴിയുന്നു. ആ കിഫ്ബിയാണ് ഈ 10,000 കോടി രൂപ നൽകുന്നതിന് സന്നദ്ധമായത്. അതേ കിഫ്ബിയാണ് നാഷണൽ ഹൈവേക്ക് കൊടുക്കേണ്ട 5,500 കോടി രൂപയും ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പക്ഷേ നാം കാണേണ്ട ഒരു കാര്യം, കിഫ്ബിയെ തടയാൻ എന്ത് മാർഗം എന്നാണ് കേന്ദ്രം നോക്കുന്നത്. കിഫ്ബി നടത്തുന്ന പ്രവർത്തനം അതേ രീതിയിൽ നടത്തുന്ന ഒന്നിലധികം ഏജൻസികൾ കേന്ദ്ര സർക്കാരിനുണ്ട്. അവർ ബജറ്റിന് പുറത്ത് പണം സമാഹരിച്ച് ചെലവിടുന്നുണ്ട്. കേന്ദ്രത്തിനാകാം, അതേ കാര്യം സംസ്ഥാനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന നിലപാടാണ് കേന്ദ്രമെടുക്കുന്നത്. നിങ്ങൾ ഈ വഴിയിൽ ചെലവിടുന്ന പണം നിങ്ങളുടെ കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തും. കടമെടുക്കാൻ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഒരു പരിധിയുമില്ല, ഇഷ്ടം പോലെ കടമെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള കടമെടുക്കാൻ പോലും കേരളത്തെ അനുവദിക്കാത്ത തരത്തിലുള്ള പരിധി നിർണയം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവുകയാണ്. ഇത്തരത്തിലുള്ള വൈതരണികൾ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ഇത് കേരളത്തിനെതിരെയുള്ള കേന്ദ്ര ഗവൺമെൻറ് നീക്കത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന അതേ നയമല്ല കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇവിടെ കേന്ദ്രം മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വളനിലമാണ്. മതനിരപേക്ഷത നമ്മുടെ രാജ്യത്ത് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
കാരണം ആർ എസ് എസിൻ്റെ നേതൃത്വം അംഗീകരിച്ച ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. ആർ എസ് എസ് മതനിരപേക്ഷതയ്ക്കെതിരാണ്, മതനിരപേക്ഷത പാടില്ല എന്നാണ് അവരുടെ സമീപനം. മതാധിഷ്ഠിത രാഷ്ട്രം, അതാണ് അവർക്ക് വേണ്ടത്. അതിനുവേണ്ടി അവർ സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട്. നമ്മളതിൽ വ്യക്തതയോടെയുള്ള സമീപനം സ്വീകരിച്ചു പോവുകയാണ്. ഇപ്പം അടുത്ത കാലത്ത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉയർന്നു വന്നല്ലോ. നമ്മുടെ രാജ്യത്ത് കുട്ടികൾ പാഠപുസ്തകങ്ങളിൽ ഗാന്ധിജിയെക്കുറിച്ച് അറിയണ്ട, കേന്ദ്ര ഗവൺമെൻറ് നിലപാടാണ്. ഗാന്ധിജിയെക്കുറിച്ച് അറിയുമ്പോൾ ഗാന്ധി വധം സ്വാഭാവികമായും വരും. ആര് വധിച്ചു എന്ന ചോദ്യം വരും, അതിനുത്തരമുണ്ടാവും. ആ വധത്തിന് ശേഷം ആർ എസ് എസിനെ ഇന്ത്യയിൽ നിരോധിച്ചു, ആ ചരിത്രം പാഠപുസ്തകത്തിൽ വരും. ഇതൊന്നും കുട്ടികൾ അറിയാൻ പാടില്ല, ചരിത്രം കുട്ടികൾ മനസ്സിലാക്കാൻ പാടില്ല. എന്തുകൊണ്ടാണത്? ചരിത്രം ഈ പറയുന്ന കൂട്ടർക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഏത് ഇന്ത്യക്കാരനും അഭിമാനിക്കുന്ന ഒന്നാണല്ലോ. പക്ഷേ സംഘപരിവാറിന് അതിൽ അഭിമാനിക്കാൻ എന്താ ഉള്ളത്? സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തള്ളിപ്പറഞ്ഞവരാണവർ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തള്ളിപ്പറയുക മാത്രമല്ല, അന്തമാൻ ജയിലിൽ നിന്ന് മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു വന്ന സവർക്കർ ആ ചരിത്രം മറച്ചു വെക്കാൻ സവർക്കർ ഇപ്പോൾ വീരസവർക്കറായി ചിത്രീകരിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയായി കാണിക്കാനാണ് പാടുപെടുന്നത്. യഥാർത്ഥ ചരിത്രവുമായി ഒരു ബന്ധവുമില്ല. ബ്രിട്ടീഷ് വൈസ്രോയിയോട് നമ്മുടെ രണ്ടു കൂട്ടരുടെയും താല്പര്യം ഒന്നാണ് എന്ന് പറഞ്ഞ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞ സംഘപരിവാർ നേതൃത്വം, ഗോൾവാൾക്കർ ഇന്ത്യയിലെ യുവാക്കളെ ഉപദേശിച്ചത് വെറുതെ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് അനാവശ്യമായ ആരോഗ്യവും സമയവും കളയരുത്, ഇതെല്ലാമാണ് ചരിത്രം. ആ ചരിത്രം അസ്വസ്ഥ ഉണ്ടാക്കുന്നതാണ് സംഘപരിവാറിന്. അപ്പം അത് മറച്ചു വെക്കുക, സംഘപരിവാറിന് അനുകൂലമായി തിരുത്തുക, ആ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരു നീക്കമാണ് ഗാന്ധിവധം പാഠപുസ്തകത്തിൽ വേണ്ട. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഒരു ഭാഗവും പാഠപുസ്തകത്തിൽ വേണ്ട. അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തെക്കുറിച്ചും ഒരു കാര്യവും വേണ്ട. ഇനി ചരിത്രത്തിൻ്റെ ഒരു ഭാഗം മുഗൾ കാലഘട്ടം പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി വേണ്ട. അപ്പോൾ ചരിത്ര നിഷേധികളായി മാറുകയാണ്. ഇവിടെ കേരളം സ്വീകരിക്കുന്നൊരു നിലപാടുണ്ട്. എത്രയിടങ്ങളിൽ അത്തരം നിലപാട് സ്വീകരിക്കാനാകുമെന്നത് നാം പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള അറച്ചു നിൽപ്പും ഒരു ഘട്ടത്തിലും ഉണ്ടാകാറില്ല. ഇത് വന്ന ഉടനെ
നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ പ്രഖ്യാപനം വന്നു. അത് ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ ഇതെല്ലാം ഇപ്പോഴുണ്ട്. അത് പാഠപുസ്തകങ്ങളിൽ തുടരും. ഇവിടെ അതൊന്നും മാറ്റാൻ പോകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതാണ് കേരളം. അപ്പം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്ര നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തോട് ഈർഷ കാണും. ഇതുമാത്രമാണോ? ഇപ്പം നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വം നമ്മൾ ഏത് മതത്തിൽ പോലും വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുമാകാം. ഈ എല്ലാവർക്കും തുല്യ അവകാശം, അതാണ് മതനിരപേക്ഷത. നമ്മുടെ രാജ്യം മതാടിസ്ഥാനത്തിലായിരിക്കും പൗരത്വം എന്ന നിലപാടെടുത്ത് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നല്ലോ. ആ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ രാജ്യത്താകെ ഉണ്ടായ അസ്വസ്ഥത ഒന്ന് ആലോചിക്കണം. എന്തൊരു പ്രയാസകരമായ നിലപാടായിരുന്നു. ആ നിയമ ഭേദഗതി വന്നേ ആദ്യഘട്ടമൊന്ന് ആലോചിച്ച് നോക്കിയിരുന്നു. നമുക്ക് ഒട്ടും സംശയമുണ്ടായില്ല. കേരളത്തിൻ്റെ പ്രഖ്യാപനം ആദ്യം വന്നു. നിയമം വന്നപ്പോൾ ഇവിടെ കേരളം പറഞ്ഞു, ഞങ്ങൾ ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. എന്തൊരു പുകിലായിരുന്നു. ആ പ്രസ്താവനയെ അനുകൂലിക്കുന്ന ചിലർ തന്നെ, എന്നാൽ അങ്ങനെ എങ്ങനെയാണ് പറയുക? ഒരു നിയമം പാസ്സാക്കിയാൽ അത് നടപ്പാകില്ല എന്ന് പറയാൻ പറ്റും? നടപ്പാകില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയേണ്ടി വന്നത്? നിയമങ്ങളെല്ലാം ഭരണഘടനാനുസൃതമായിരിക്കണം. ഭരണഘടനാ തത്വങ്ങൾക്ക്, ഭരണഘടനാ മൂല്യങ്ങൾക്ക്, ഭരണഘടന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായൊരു നിയമം, അതിനോടല്ല നമുക്ക് കൂറ്. ഭരണഘടനാ മൂല്യങ്ങളോടാണ്. അതുകൊണ്ട് തന്നെയാണ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായ ഈർഷ്യയുണ്ടാകും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിറ്റു തുറക്കുന്നു. നമ്മുടെ നാട്ടിൽ നല്ല നിലക്ക് പ്രവർത്തിച്ചൊരു ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് HNL. അത് വിൽക്കാൻ തീരുമാനിച്ചു. ആ സ്ഥാപനം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായി, സംസ്ഥാന സർക്കാർ തയ്യാറായി. കേരളമാണ് ഭൂമി എടുത്തു കൊടുത്തത്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ മാർക്കറ്റിൽ മത്സരിച്ച് കിട്ടുമെങ്കിലും എടുത്തോളണം. ഏതായാലും നമ്മൾ മാർക്കറ്റിൽ പോയി മത്സരിച്ചു, അത് സ്വന്തമാക്കി. ഇപ്പോൾ കേരള പേപ്പർ പ്രോഡക്ട്സ് എന്ന കമ്പനി അവിടെ പ്രവർത്തിക്കുന്നു. നല്ല രീതിയിൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുകയാണ്. നമ്മുടെ ചില പത്രങ്ങളൊക്കെ അത് ഉപയോഗിക്കുകയാണ്. ഇതല്ലേ, ഇതൊരു ബദലാണ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം മാത്രമല്ല, പല കാര്യത്തിൽ നാം സ്വീകരിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളൊരു നിലപാട് കേരളം സ്വീകരിക്കുമ്പോൾ കേന്ദ്രവിഹിതം വർധമാനമായ തോതിൽ നമുക്ക് ലഭിക്കണം. പക്ഷേ
അങ്ങനെ നൽകാൻ തയ്യാറില്ല. വലിയ അവഗണന. ജനസംഖ്യാനുപാതികമായി കേന്ദ്ര വീതം ലഭിക്കാൻ അർഹതയുണ്ട്, അതും ലഭിക്കുന്നില്ല. അതോടൊപ്പം സാമ്പത്തിക രംഗത്ത് വലിയ തോതിൽ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് തുടരുന്നത്. എന്നാൽ ആകെ കാര്യങ്ങൾ നോക്കൂ, നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായോ? നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഈ കോവളത്തുനിന്ന് പുറപ്പെട്ട് കാസർഗോഡ് ബേക്കലിലേക്ക് എത്തുന്നൊരു ജലപാതയുണ്ടല്ലോ, അതിൻ്റെ പണി നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജലപാത 616 കിലോമീറ്ററാണ്. അത്രയും കിലോമീറ്റർ ബോട്ടിൽ സഞ്ചരിക്കാനാവുക, അത് കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളെ വല്ലാതെ ആകർഷിക്കുന്ന രീതിയായിരിക്കും. നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇടവിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടാവും. ഒരു 25-30 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അവിടെ വേണമെങ്കിൽ അവർക്കിറങ്ങാം. അവിടെ നാം അവിടെയുള്ള കലാവിഭവങ്ങൾ ഒരുക്കും. അതോടൊപ്പം വിശക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള നാടൻ വിഭവങ്ങളും ഒരുക്കും. വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടത് മാറും. ഓരോ പ്രദേശത്തും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുണ്ട്, അത് വിൽപ്പന നടത്താൻ പറ്റും. അപ്പോൾ നാട്ടിലൊരു വരുമാനവും കൂടിയാവും, അത് ടൂറിസ്റ്റുകൾക്ക് വലിയ ഹരവുമാകും. ഇതിനാവശ്യമായ സ്ഥലം എടുക്കണം. അതിന് 300 കോടി രൂപ കിഫ്ബിയിലൂടെ നാം കണ്ടെത്തിക്കഴിഞ്ഞു. ഇതെല്ലാം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഇത്തരം മാറ്റങ്ങൾ ഈ പറയുന്ന കേന്ദ്ര നിലപാടുകളെതിരായിട്ടും വലിയ തോതിലുള്ള പ്രയാസം, ദുരന്തങ്ങൾ നമുക്ക് സൃഷ്ടിച്ചിട്ടും നമുക്ക് നല്ലതുപോലെ മുന്നേറാനായി. നമ്മുടെ ആരോഗ്യരംഗത്തെ മികവ് ലോകമാകെ അംഗീകരിക്കല്ലേ? ലോകം ഒരേ രീതിയിൽ ഒരേ മനസ്സോടെ കേരളത്തിൻ്റെ പ്രത്യേകത കാണുകയാണ്. എന്താണ് ആ മികവ്? നേരത്തെ നാം പറഞ്ഞല്ലോ, നമ്മുടെ സംസ്ഥാനത്ത് 2016 മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ കോവിഡ് വന്നു, ലോകത്തെ ആകെ വറങ്ങലിപ്പിച്ച ആ മഹാമാരി, നമ്മളെക്കാളും വലിയ സമ്പത്തുള്ള ലോകത്തിലെ ഏറ്റവും വികസിതം എന്നൊക്കെ കണക്കാക്കുന്ന രാഷ്ട്രങ്ങളിൽ ചിലത് ഈ കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടു. എന്നാൽ നമ്മളോ ഒരു ഘട്ടത്തിലും, അതായത് കോവിഡിൻ്റെ മൂർധന്യ ഘട്ടത്തിൽ പോലും, നാം ആരോഗ്യരംഗത്ത് ഒരുക്കിയ സന്നാഹങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എല്ലാ ഘട്ടത്തിലും, കോവിഡിൻ്റെ മൂർധന്യ ഘട്ടത്തിലും, നമ്മളൊരുക്കിയ ബെഡുകൾ പലതും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരുക്കിയ ഓക്സിജൻ ബെഡുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരുക്കിയ ICU ബെഡുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു.
വെന്റിലേറ്ററുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നോ രാജ്യത്തെ മറ്റുള്ളിടങ്ങളുടെ നില? നേരത്തെ പറഞ്ഞ വലിയ സമ്പൽ സമൃദ്ധ രാഷ്ട്രമെന്ന് പറയുന്നിടത്ത് നില? വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു രോഗിയെ കൊണ്ടുവരുന്നു, അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ കിടത്തണം, വെന്റിലേറ്റർ ഒഴിവില്ല. കിടത്തണമെങ്കിൽ ഒരു വെന്റിലേറ്റർ സൗകര്യം ഉണ്ടാക്കണം, ആളുള്ള വെന്റിലേറ്ററിൽ നാളെ മാറ്റണം. മാറ്റിയാൽ എന്താ സംഭവിക്കുകയെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഡോക്ടർക്കും സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ കൈകൾ വറച്ചുകൊണ്ട് ഈ പറയുന്ന സമ്പൽ സമൃദ്ധ രാഷ്ട്രത്തിലെ ഡോക്ടർമാർ അത് ചെയ്യാൻ നിർബന്ധിതരായി. അങ്ങനൊരവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായില്ല. മാത്രമല്ല, പൂർണ്ണ സൗജന്യം ഇവിടെ ചികിത്സ, കോവിഡ് ചികിത്സ സൗജന്യമായി നമ്മുടെ ആശുപത്രികളിൽ നടത്താൻ കഴിഞ്ഞു. വേറെ എവിടെയുണ്ട് അങ്ങനെ? നാം കോവിഡ് വരുമെന്ന് കണ്ടുകൊണ്ട് ഒരുക്കിയ സന്നാഹങ്ങളല്ല ഇതൊന്നും. ആർദ്രം മിഷൻ നാം നടപ്പാക്കി. ആർദ്രം മിഷനിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാകെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറുക. 900 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നത്. അതോടൊപ്പം താലൂക്ക് ആശുപത്രി മുതൽ മേലോട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധങ്ങളായ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ എന്തിനായിരുന്നു? എല്ലാം ഈ നാട്ടിൽ പാവപ്പെട്ടവർ രോഗം വന്നാൽ പണമില്ല എന്നതുകൊണ്ട് ചികിത്സ ലഭിക്കാത്ത അവസ്ഥയുണ്ടാകരുത്. അതിനെ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കണം. അതിനുവേണ്ടിയാണ് നാം ഒരുക്കിയത്. ഇതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇത്ര സജ്ജമായിട്ടുള്ള മറ്റേതൊരു നാടുണ്ട് ഇന്ത്യയിൽ? ലോകത്ത് തന്നെ അപൂർവമാണ്. നമ്മൾ ആ തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ, മഹാമാരി വന്നപ്പോൾ അതിനും നമ്മളെ കീഴ്പ്പെടുത്താനായില്ല എന്ന് മാത്രം. അതിനെ നേരിടാൻ വേണ്ടി ഒരുക്കിയതല്ല, പക്ഷേ നമ്മുടെ പ്രതിബദ്ധത പാവപ്പെട്ടവരോടായിരുന്നു. ഇനി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 500,000 കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്ന് പറഞ്ഞില്ലേ നേരത്തെ, 2016 മുൻപ്? ഇപ്പം നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ സ്ഥിതി എന്താ? നേരത്തെയുള്ള കെട്ടിടാണോ കാണുന്നത്? വലിയ മാറ്റം കെട്ടിടങ്ങൾക്കുണ്ടായില്ലേ? മനോഹരമായ കെട്ടിടം, കുട്ടികൾക്കിഷ്ടപ്പെടുന്ന ഇരിപ്പിടം, അവിടെ ആവശ്യമായ ലൈബ്രറിയും ലാബും. നേരത്തെ ശുചിമുറിയൊന്നും ഉണ്ടായിരുന്നില്ല, അത് കൃത്യമായി വരുന്നു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്കറിയില്ലായിരുന്നു കോവിഡ് വരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ക്ലാസ്സിനെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി, സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളായി. കോവിഡ് വന്നപ്പോൾ നാം ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു. കുട്ടികൾക്ക് ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഭാഗമായി വന്ന പരിചയം അവരുടെ പഠനത്തിന് വലിയ സഹായകമായി. ഇതെല്ലാം നമ്മുടെ നാട് അനുഭവിച്ചതല്ലേ? ഇപ്പോ എവിടെയെത്തി? ഈ വർഷത്തെ കണക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ, കുട്ടികൾ വരുന്നല്ലേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വരെ എടുത്താൽ നേരത്തെ 500,000 കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പുതുതായി വന്നു ചേർന്ന കുട്ടികൾ 1,000,000. ഇതാണ് 2016 ശേഷമുള്ള കേരളം. ഈ വർഷത്തെ കണക്കിനി വരട്ടെ, അത് പിന്നെ നോക്കാം നമുക്ക്.
ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. പഴയ അതേ കൂട്ടരാണ് തുറന്നിരുന്നതെങ്കിൽ നമ്മുടെ നാട് എവിടെ എത്തുമായിരുന്നു? ഇങ്ങനെ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ട നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നോ? ഇതൊരു ഭാഗം. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നാം നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണ്. ഇവിടെ 62 ലക്ഷം പേർക്കാണ് നാം ക്ഷേമ പെൻഷൻ നൽകുന്നത്. എന്തായിരുന്നു 16 മുൻപുള്ള സ്ഥിതി? ആ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല, അത് കിട്ടുമെന്ന് ഉറപ്പില്ല. 2 വർഷം വരെ കുടിശ്ശികയായവര്, കിട്ടാതെ മണ്ണടിച്ചു പോയവര്, LDF സർക്കാർ വന്നു, ആദ്യം ചെയ്തത് ആ പറയുന്ന കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു. പിന്നെ മെല്ലെ വർദ്ധനവ് തുടങ്ങി. ഇപ്പൊ എത്രയാ? 1600 രൂപ. നേരത്തെയുള്ള 600 സ്ഥാനത്താണ് 1600 രൂപ കൃത്യമായി കയ്യിൽ കിട്ടുന്നത്. ഇതല്ലേ അവസ്ഥ? ഇത് UDF ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ പറയുന്ന കൃത്യത പാലിക്കാൻ അവർക്ക് കഴിയോ? കൃത്യത പാലിക്കണമെങ്കിൽ പാവപ്പെട്ടവരോട് പ്രതിബദ്ധത വേണം. ഇവിടെ വലിയ സാമ്പത്തിക ഞെരുക്കമാണെന്ന് പറയുമ്പോഴും ഈ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു പോയല്ലോ. അതാണ് ആ പ്രതിബദ്ധതയുടെ ഭാഗം. നമ്മുടെ സമൂഹത്തിൽ നമ്മോടൊപ്പം ഒരുപാട് വീടില്ലാത്തവർ, ആ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ നമ്മൾ കണക്കാക്കി. അതാണ് ലൈഫ് മിഷൻ്റെ ഭാഗമായി വന്നത്. ലൈഫ് മിഷനിലൂടെ ഈ അടുത്ത ദിവസമാണ് ഇപ്പോഴുള്ള വീടുകൾ പൂർത്തിയായതിൻ്റെ താക്കോൽ ദാനം നിർവഹിച്ചത്. അത് 20,000-ൽ പരം വീടുകളായിരുന്നു. അപ്പോഴേക്ക് ലൈഫ് മിഷനിലൂടെ കൊടുത്ത വീടുകൾ എത്രയായി? 3.5 ലക്ഷം വീട് നേരത്തെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 3.5 ലക്ഷത്തോളം വീട്, അതിൻ്റെ കൂടെ 20 കൂടി ചേർന്നാൽ 3.7 ലക്ഷത്തിനടുത്തായി. അപ്പോൾ കേരളത്തിൽ 3.5 ലക്ഷം, ഒരു വീട്ടിൽ 4 ആൾ എന്ന് കണക്കാക്കുക, 14 ലക്ഷം പേര് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. അവരിലുണ്ടാകുന്ന ഒരു അനുഭൂതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രത്യേക ഊർജം എൻ്റെ വീട്ടിൽ കിടക്കുന്നു, നേരത്തെ ഒരു സ്വപ്നം കാണാൻ കഴിയാത്തതാണ്. ആ ഊർജം സമൂഹത്തിലേക്ക് പകരും. നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കാണ് അത് വഴിവെക്കുക. ഇപ്പോൾ 41,000 വീട് ഇതേ ദിവസം പണി പൂർത്തിയാക്കാനുള്ള കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു. 60,000 വീട് വിവിധ തലങ്ങളിൽ കിടക്കുന്നു, പൂർത്തിയാകുന്നതിൻ്റെ വിവിധ തലങ്ങളിൽ കിടക്കുന്നു. ഇതൊക്കെ LDF സർക്കാർ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയും. ഇപ്പോ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്ര വിഭാഗം, നമുക്കറിയാം അതിദരിദ്ര വിഭാഗം വളരെ കൂടുതലൊരു സംസ്ഥാനമല്ല നമ്മുടെ സംസ്ഥാനം. ഇന്ത്യ രാജ്യത്തിൻ്റെ കണക്കനുസരിച്ച് 1% താഴെയാണ്, 0.7%. അതൊരു വലിയ നമ്പറല്ല എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ തള്ളിക്കളയാണ്. പക്ഷേ LDFന് അങ്ങനെ തള്ളാൻ പറ്റില്ല. LDF ആലോചിച്ചത് ഈ പറയുന്ന കുടുംബങ്ങളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്താനാവുക എന്നാണ്. അതിന് രൂപം കൊടുക്കാൻ LDF ഗവൺമെൻറ് പുറപ്പെട്ടു. അതിൻ്റെ ഭാഗമായി
നാം കൃത്യമായ കണക്കെടുത്തു. അപ്പോൾ 64,600 പേര്, 64,600 പേര്. അപ്പോൾ 64,000 കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, പരമദരിദ്രർ. നമ്മുടെ കൂടെ തന്നെ അവരുണ്ട്. അപ്പോൾ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക, പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക, ഇതിനാണ് ഇപ്പോൾ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ചുമതല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ്. എല്ലാ വകുപ്പും അവരുടെ സ്വന്തം ഉത്തരവാദിത്വമായിട്ട് ഇത് കാണും. അങ്ങനെ നല്ല ഏകോപനത്തോടെ നാടും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് ഈ കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് കാണുന്നത്. നാം ലക്ഷ്യമിടുന്നത് 2025 നവംബർ 1 കേരളത്തിലെ ഈ പറഞ്ഞ കൂട്ടത്തിൽ അതിദരിദ്ര കുടുംബം ഒന്നുപോലും ഇല്ലാത്ത അവസ്ഥ ഈ കേരളത്തെ സൃഷ്ടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കഴിയുമോ എന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം. ഇതും ഇതിലപ്പുറവും കഴിയും. കാരണം നമ്മുടെ നാടും ജനങ്ങളും അത്രയും ഒരുമയോടെ ഐക്യത്തോടെ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ തെളിവാണ് നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. 2016 തൊഴിലില്ലായ്മ നിരക്ക് 12% ഇന്ന് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 5%. മാറ്റങ്ങൾ സംഭവിക്കുന്നു, തൊഴിലവസരം വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ IT മേഖല വലിയ തോതിൽ വികസിക്കുന്നു. സ്റ്റാർട്ടപ്പിന് ഗ്ലോബൽ അംഗീകാരം വരുന്നു. ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംവിധാനം കേരളത്തിലാണ് എന്ന് വരുന്നു. ലോകത്തിൻ്റെ തന്നെ അംഗീകാരം നമുക്ക് പിടിച്ചു പറ്റാനാകുന്നു. അത് IT മേഖലയുടെ കാര്യം. 100,000 സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിച്ചപ്പോൾ 130,000 സംരംഭങ്ങൾ ഒരു വർഷം. നമ്മുടെ രാജ്യത്തിനകത്തേക്ക് വലിയ ബഹുരാഷ്ട്ര കമ്പനികളടക്കം കടന്നു വരുന്നു. കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഇവിടെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനം ഒരു പ്രത്യേക രീതിയിലാണ് വരാൻ പോകുന്നത്. ഇവിടുത്തെ റിംഗ് റോഡ് അത് യാഥാർത്ഥ്യമാകുന്നതോടെ അതിൻ്റെ ഭാഗമായുള്ളൊരു വലിയ വികസന ശൃംഖലയാണ് വരിക. നമ്മുടെ നാടിൻ്റെ വികസനം ഏത് രീതിയിലുള്ള വികസനമാണ് നാം ആഗ്രഹിക്കുന്നത്? നാം ഒരു നവകേരളം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ആ നവകേരളം ലോകത്തൊരുപാട് വികസിത രാഷ്ട്രങ്ങളുണ്ട്, അതിലുള്ള മധ്യവരുമാന രാഷ്ട്രങ്ങൾ. ആ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിതനിലവാരമുണ്ട്. ആ ജീവിതനിലവാരത്തിന് തുല്യമായ ജീവിതനിലവാരം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവുക, അവിടുത്തേക്ക് നമ്മുടെ ജീവിതനിലവാരം ഉയർത്തുക, ഇതാണ് നവകേരളത്തിൻ്റെ ഭാഗമായി ലക്ഷ്യമിടുന്നത്. എല്ലാ കാര്യങ്ങൾക്കും കേരളത്തിലെ ജനങ്ങളുടെ ആകെ പിന്തുണയും സഹകരണവും ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. 25 വർഷം കൊണ്ട് നടപ്പാക്കാവുന്നൊരു പദ്ധതിയാണിത്. ഈ കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നമുക്കൊരു നവകേരളം ഇവിടെ സൃഷ്ടിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.